ഈ സത്യമാളുകളോട് പറയണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒരു നാട്ടിൽ ആരും നമസ്കരിക്കുന്നില്ല, ഒരു പള്ളി പോലുമില്ല, നമസ്കാര പള്ളി പോലുമില്ല. ജുമാ അവിടെ നിൽക്കട്ടെ, നമസ്കാര പള്ളി പോലുമില്ല, എല്ലാവരും നമസ്കരിക്കാത്ത ആളുകളായി മാറുന്നു. മുസ്ലിങ്ങളാണ് പേരുകൊണ്ട് അവിടെ ഒരാൾ ചെന്ന് ഒരു നിസ്കാര പള്ളി ഉണ്ടാക്കി, അതേപോലെ തന്നെ നിസ്കരിക്കണമെന്ന് പറയാൻ തുടങ്ങി. കുറച്ചാളുകളൊക്കെ അത് സ്വീകരിച്ചു, കേട്ടു. സ്വാഭാവികമായും എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായി. ഈ ചെയ്തത്, ഇയാൾ ചെയ്തത് മോശമാണ് എന്ന്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എന്തേ പറയാത്തത്? അത് ദീനിന്റെ ഭാഗമാണ്, അത് യഥാർത്ഥമായി പഠിപ്പിക്കേണ്ടതാണ് എന്നെല്ലാവരും അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. അപ്പൊ മുജാഹിദികളെ കുറിച്ച് ഭിന്നിപ്പിച്ചു കളയുന്നു, ചിത്രതയുണ്ടാക്കി കളയുന്നു എന്നാരോപിക്കുന്നത് ശരിയല്ല. ഇനിയോ രണ്ടാമതായി മുജാഹിദികൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? മുജാഹിദികൾക്കെതിരെ ഉന്നയിച്ച ഒരാരോപണം, മുജാഹിദികൾ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ് എന്നാണ്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം മുജാഹിദികളുടെ ഉൽപ്പന്നമാണ് എന്നാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ചരിത്രമറിയുന്ന ഒരാൾക്ക് ഇത് പറയാൻ കഴിയുമോ? കേരളത്തിൽ സ്വാതന്ത്ര്യ സമര രംഗത്ത് ജ്വലിച്ചു നിന്നിരുന്ന നേതാക്കന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരായിരുന്നു, നേതാക്കന്മാരായിരുന്നു. ആലോചിച്ചു നോക്കൂ, നമ്മൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് സജീവമായിരുന്ന മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോ വക്കം മൗലവിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ കെ എം മൗലവിയെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതേപോലെ ഇ മൊയ്തു മൗലവിയെ കുറിച്ചും അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചും പറയാതെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർത്തിയാക്കാൻ കഴിയുമോ? കഴിയില്ല എന്നതാ സത്യം. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു കാലത്ത് സ്കൂൾ അറബി പാഠപുസ്തകങ്ങളിലെ വഹാബിസം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആളുകൾ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. കൂട്ടത്തിലൊരു പാഠം വക്കം മൗലവിയെ കുറിച്ചുള്ള പാഠമായിരുന്നു. അറബി പാഠപുസ്തകത്തിൽ വക്കം മൗലവിയെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞത്. മനസ്സിലാക്കാതെ പോയ ഒരു സത്യം എന്തായിരുന്നു എന്നറിയോ? കേരളത്തിലെ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങിയത് വക്കം മൗലവിയുടെ ശുപാർശ പ്രകാരമായിരുന്നു. ആ വക്കം മൗലവിയെ പറ്റി അറബി ബുക്ക് പഠിപ്പിക്കാൻ പാടില്ല, പ്രക്ഷോഭം നടത്തി പിൻവലിച്ചു. പക്ഷേ ആ പ്രക്ഷോഭവും പിൻവലിക്കലും ഒക്കെ കഴിഞ്ഞിട്ടും മറ്റു പാഠപുസ്തകങ്ങളിൽ, മലയാള പാഠപുസ്തകങ്ങളിൽ വന്നു, സാമൂഹ്യ പാഠപുസ്തകങ്ങളിൽ വന്നു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച് പറയുമ്പോ, പത്രപ്രവർത്തന ചരിത്രത്തെ കുറിച്ച് പറയുമ്പോ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച് പഠിപ്പിക്കുമ്പോ വക്കം മൗലവിയെ കുറിച്ച് പഠിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ആ നേതാക്കന്മാർ നേതൃത്വം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനം അതിനെപ്പറ്റിയാ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമായിരുന്നു മുജാഹിദുകൾ. എന്നാൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നം? നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പുസ്തകം കാണാം, കേരളത്തിലെ ഒരു വിഭാഗം സുന്നികൾ, സംസ്ഥാന സുന്നികൾ പുറത്തിറക്കിയ ബുൽബുൽ ദശവാർഷിക പതിപ്പ്. ഈ ബുൽബുൽ ദശവാർഷിക പതിപ്പിൽ ഖിലാഫത്തും സ്വാതന്ത്ര്യ സമരവും എന്ന പേരിലുള്ള ലേഖനം, ആ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഒടുവിൽ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടലും ആവശ്യവും അത്യന്താപേക്ഷിതവുമാണെന്ന നിലപാടിൽ അക്കാലത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാർ, മതപണ്ഡിതന്മാർ എത്തിച്ചേരുന്നിടം വരെ എത്തി കാര്യം കുറെ പണ്ഡിതന്മാർ മറിച്ചു. ചില പണ്ഡിതന്മാര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം എന്ന് പറഞ്ഞു, വേറെ കുറെ പണ്ഡിതന്മാര് പോരാടാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരാ പോരാടണം എന്ന് പറഞ്ഞത്? ആരാ പോരാടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ആരാണ് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നത്? ആരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നത് എന്നിതേ പുസ്തകത്തിൽ തന്നെ വിശദീകരിക്കുന്നു. ബ്രിട്ടീഷുകാരോട് സമരം നടത്തി അവരെ കെട്ടുകെട്ടിക്കലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കലും അനിവാര്യമാണെന്ന് വാദിക്കുന്ന കുറെ മൗലവിമാരുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രസംഗിക്കുകയും എഴുതുകയും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയും ചെയ്തവർ, അവരിലധിക പേരും അന്നത്തെ പരിഷ്കരിച്ച ചിന്താഗതിക്കാരും യുവാക്കളായ പൊതുപ്രവർത്തകരും മലയാള കൃതികളും മറ്റും ധാരാളം വായിക്കുന്നവരുമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങളും പരിപാടികളും രാജ്യ
രാജ്യസ്നേഹത്തിന്റെ ഭാഗമാണെന്നും മുസ്ലിങ്ങളുടെ മതപരമായ കടമയാണെന്നുമാണ് അവർ മുസ്ലിം സാമാന്യ ജനങ്ങളെ പഠിപ്പിച്ചത്. അതേസമയം നിഷ്കാമ കർമ്മികളും നിസ്വാർത്ഥരുമായ മതപണ്ഡിതന്മാരും ആലിമുകളും ഖിലാഫത്ത് തകർത്തു എന്ന പേരിൽ മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ മുൻചെന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമല്ല, മറിച്ച് ഖിലാഫത്ത് സമരം മാത്രമാണ് അവർ നടത്തിയത്. ഇനിയും നോക്കിക്കോ, താനൂര് ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആമിനാന്റെ അകത്ത് ബരീഖുട്ടി മുസ്ലിയാർ അക്കാലത്തെ മതപണ്ഡിതന്മാരിലെ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന തർജുമ അറബ് മലയാള ലഘുലേഖ ഇങ്ങനെ കണ്ടുകെട്ടപ്പെട്ട ഒരു കൃതിയാണ്. 1921 മദ്രാസ് ഗസറ്റിൽ ഈ ലഘുലേഖ കൈവശം വെക്കുന്നവരെ 5 വർഷം വിചാരണ കൂടാതെ ജയിലിലിട്ട് ശിക്ഷിക്കുമെന്ന് വിളംബരം ചെയ്തിരുന്നു. ഇത് കൈവശം വെച്ചതിന്റെ പേരിൽ മലബാറിലെ ഏറ്റവും പ്രഗത്ഭരായ ആലിമുകളായിരുന്ന ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാനായിക്കുളം പുതിയാപ്പുള അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുതലായവരെ പോലീസ് പിടിച്ചു ഗൗരവപൂർവ്വം താക്കീത് ചെയ്തു വിട്ടിരുന്നു. അത്രേ ഗ്രന്ഥകർത്താവ് അണ്ടർഗ്രൗണ്ടിൽ കുറെ കാലം ജീവിച്ചു. ഒടുവിൽ 1930 വേഷപ്രച്ഛന്നനായി മക്കയിലേക്ക് പോവുകയും 1942 അവിടെ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങളെ കെ എം മൗലവി തിരൂരങ്ങാടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് നാടുവിട്ടുപോയില്ലേ? നാടുവിട്ടത് കെ എം മൗലവി മാത്രമായിരുന്നില്ല, വേഷപ്രച്ഛന്നനായി മക്കയിലേക്ക് നാടുവിട്ട പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇനിയും നോക്കൂ, നിങ്ങൾ ഇതിൽ പറയുകയാണ്, എങ്കിലും സ്വാതന്ത്ര്യ പ്രക്ഷോഭവും സമരവുമായി സഖ്യം ചെയ്ത് മുന്നേറിയത് കൊണ്ട് ഖിലാഫത്ത് സമരത്തെ പിന്തുണച്ച പണ്ഡിതന്മാരെയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വാദിച്ചവരിലും അത് മുസ്ലിങ്ങളുടെ മതപരമായ ബാധ്യതയാണെന്ന് ഫത്വ ചെയ്തവരിലും ചരിത്രം എഴുതുന്നവരും നടയെ സൂചിപ്പിച്ച പരിഷ്കൃത മൗലവിമാരും ഉൾപ്പെടുത്തി എന്ന് മാത്രം. അവർ യഥാർത്ഥത്തിൽ അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തവരല്ല, ബ്രിട്ടീഷുകാർക്ക് അവരോട് വിരോധമില്ല എന്നൊക്കെ ഇതിൽ രേഖപ്പെടുത്തി. ഇനിയും നോക്കൂ, നിങ്ങൾ വീണ്ടും ഈ പുസ്തകത്തിൽ പറയുന്നു, ഈ പുസ്തകത്തിൽ പറയുകയാണ്, അക്കാലത്ത് ഇവരുടെ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ലാത്ത യുവാവാണെങ്കിലും ശംസുൽ ഉലമ ഖുതുബിയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം ശരിയല്ലെന്ന വീക്ഷണക്കാരനായിരുന്നു. പ്രായമുള്ള പണ്ഡിതന്മാർ മാത്രമല്ല, യുവാവായ ഖുതുബിയും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം ശരിയല്ലെന്ന് വീക്ഷണക്കാരനായിരുന്നു. സൂറത്തുൽ മാഇദയിലെ 83 ആയത്ത് ധരിച്ചുകൊണ്ടായിരുന്നു ദീർഘവീക്ഷണമുള്ള ആ പണ്ഡിതൻ. ബ്രിട്ടീഷുകാർ തന്നെ രാജ്യം ഭരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ ഭേദമെന്ന് സമർത്ഥിച്ചിരുന്നത്. സത്യവിശ്വാസികളോട് കടുത്ത ശത്രുതയുള്ളവർ ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളുമായ ബിംബാരാധകരുമാണെന്നും അവരെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത മമതയുള്ളവർ ക്രിസ്ത്യാനികളാണെന്നുമാണ് പ്രസ്തുത ആയത്തിന്റെ സാരം. ഈ ആയത്തോടിയിട്ട് കുതുബി പറഞ്ഞത് എന്താ, നമ്മള് സമരം ചെയ്യാൻ പാടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല. മാത്രമല്ല, വീണ്ടും നോക്കൂ നിങ്ങൾ, തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒരു ഖിലാഫത്ത് സമ്മേളനത്തിലേക്ക് ശംസുൽ ഉലമ ഖുതുബിയെ ക്ഷണിക്കാൻ വേണ്ടി വന്ന 2 രാഷ്ട്രീയ പ്രമുഖരോട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകേണ്ടതില്ല, അവർ തന്നെ ഭരിച്ചാൽ മതി എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനുള്ള യോഗമാണെങ്കിൽ ഞാൻ പങ്കെടുക്കാമെന്ന് മഹാനവറുകൾ പ്രതികരിച്ചതും ആഗതരിൽ ഒരാൾ കൂട്ടുകാരനോട് മുസ്ലിയാർക്ക് തലയിൽ കയറുന്നില്ല പറഞ്ഞിട്ട് കാര്യം എന്ന് സ്വകാര്യം പറഞ്ഞത് കേട്ട ഖുതുബി എന്തടാ പറഞ്ഞതെന്ന് ഗൗരവത്തിൽ ചോദിച്ചപ്പോഴേക്കും ക്ഷണിക്കാൻ വന്ന പ്രമുഖന്മാർ തടി രക്ഷപ്പെടുത്തിയതുമായ സംഭവം ഇതിന് ദൃക്സാക്ഷിയായ ശംസുൽ ഉലമ കീരനോറിൽ നിന്ന് ഈ ഉള്ളവൻ കേട്ടിട്ടുണ്ട്. എന്താ ഖുതുബി പറഞ്ഞത്? ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കാമെന്ന് ആളുകളോട് പറയാണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ നിന്ന് പോണ്ട, അവര് തന്നെ രാജ്യം ഭരിച്ചാ മതി എന്ന് പ്രസംഗിക്കാനാണെങ്കിൽ ഞാൻ വരാ, അല്ലാതെ മറ്റതിന് ഞാൻ വരില്ല. ചുരുക്കത്തിൽ കാര്യവിവരമുള്ള ഇതിന്റെ നിറകുടങ്ങളായ മലബാറിലെ അന്നത്തെ ഉലമാ പ്രമുഖർ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. മുജാഹിദികളല്ല സഹോദരന്മാരെ പറയുന്നത്,
ബുൽബുൽ മാസികയുടെ ദശവാർഷിക പതിപ്പിൽ എഴുതിയ ലേഖനമാണ്. എന്താ ഈ ലേഖനത്തിൽ പറയുന്നത്? ചുരുക്കത്തിൽ കാര്യവിവരമുള്ള ഇൽമിന്റെ നിറകുടങ്ങളായ മലബാറിലെ അന്നത്തെ ഉലമാ പ്രമുഖർ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. പൊതുപ്രവർത്തകരും പ്രസംഗകരും രാഷ്ട്രീയ ചിന്തയുള്ളവരുമായിരുന്നു. അന്നത്തെ പരിഷ്കാര ചിന്തയുള്ള യുവ പണ്ഡിതന്മാരാണ് സ്വാതന്ത്ര്യ സമര പരിപാടികളുടെയും പ്രക്ഷോഭങ്ങളുടെയും മുന്നിൽ നിന്നിരുന്നവർ. 1921 ഖിലാഫത്ത് സമരം അടിച്ചമർത്തപ്പെട്ടതോടെ ഒളിവിൽ താമസിക്കുകയും നാടുവിടുകയും ഒക്കെ ചെയ്ത ഇവരാണ് കൂടുതൽ താമസിയാതെ പുത്തൻ ചിന്തകൾ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ മലബാറിലെ വക്താക്കളായി മാറിയത്. ബ്രിട്ടീഷുകാരോട് പോരാടിയ, ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയ, അതിനുവേണ്ടി നാട്ടുകാരെ അണിനിരത്തിയ ആളുകളാണ് ഇവിടെ നേരത്തെ മുസ്ലിയാർ പറഞ്ഞതുപോലെ വഹാബി പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ അവര് ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു എന്നല്ല, അവര് ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമായിരുന്നു എന്നല്ല. ഇങ്ങനെ ഓരോ കാലത്ത് ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ മതപരവും സാമുദായികവുമായ കാരണങ്ങളുടെ പേരിൽ നിയമലംഘനവും ചെറുത്തു നിൽപ്പും എതിർപ്പും ഒക്കെ നടത്തിയവരിൽ കുത്തുബുസമാൻ മമ്പറന്തങ്ങളും സഹയാത്രികൻ വെളിയങ്കോട് ഉമർ കാലിയും ഒക്കെ ഉണ്ടായിരുന്നു.